അല്ലെ, നമ്മളെ സോഫിന്റെ വീട്ടിൽ എപ്പം വന്നാലും വെറൈറ്റി സൽക്കാരാ. ഇന്നെന്താ നിങ്ങൾ നിൽക്കുന്നത്? ഇത് ഞമ്മള് കുറ്റിച്ചക്ക കുറ്റിച്ചക്ക ഇതൊക്കെ ഒന്നും ആരും അധികം കൃഷി ചെയ്യാത്ത സാധനല്ലേ. അത് ഇവിടെ മരണ്ടായി എന്റെ മുമ്പ് തന്നെ. അല്ല വേറെ ഞമ്മള് ഞാൻ എടുത്ത് സോഫിന്റെ അടുത്ത് കൊടുത്തായി. അപ്പൊ അവളെടുത്ത് നെല്ലിൽ വെച്ച് പകുപ്പിച്ച ആണോ? നെല്ലിൽ വെച്ച് അതിന്റെ കുഞ്ഞു കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ നെല്ലൊക്കെ ഉണ്ടല്ലേ, കടത് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ. ഞങ്ങൾ ഐസ്ക്രീം പോലെ ഉണ്ട് ഉദ്ഘാടനം ചെയ്യും. ഇത് ഒരു പടുമരായിട്ട് പോകുന്ന സാധനല്ലേ, പ്രത്യേക കൃഷി ചെയ്ത് നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ച ഫ്രൂട്ടാണ്. അടിപൊളി. എന്തേ പറയാം, സീതപ്പല്ല എന്തോ ഒരു പേര് പറയാം, ആട്ട കുട്ടിയാണ് കുറ്റിച്ചക്ക എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിന്ന് അപ്രത്യക്ഷമാകാണത്, അപ്രത്യക്ഷമാക്കാണ് നമ്മള്. നമ്മള് കൃഷി ചെയ്യാതെ അല്ലേ. ഈ ഫ്രൂട്ട്സ് കൃഷി ചെയ്യേണ്ട പ്രാധാന്യത്തെ കുറിച്ച് ഇനിയും നമ്മൾ അറിയൂല. ഇത്രയും വില എടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ചിലപ്പോ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു കിലോ 150 രൂപ എങ്കിലും വേണ്ടി വരും അല്ലേ. എനിക്ക് തോന്നുന്നു കലീലെ, ഈ സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോ ഒരു വിഷയം എന്ന് വെച്ചാല് നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കലും കാര്യങ്ങളും ഇതിപ്പോ സെയ്ദക്ക അല്ല സോഫിയ നമുക്ക് തരുമ്പോ ഇത് പ്യുവറാ. സോഫിന്റെ വീട്ടിൽ നിന്ന് കഴിച്ച രുചിയുള്ള ആത്തച്ചക്കയെ കുറിച്ച് പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് പഠിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ കൃഷി ചെയ്യാൻ വൈകിപ്പിക്കുന്നത് ഒരു നിസ്സാരക്കാരനല്ല എന്ന്. ഒരുപാട് വൈറ്റമിൻസ്, നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന വൈറ്റമിൻ എ, നമുക്ക് പ്രതിരോധ ശക്തി നൽകുന്ന വൈറ്റമിൻ സി, നമ്മളെ തലച്ചോറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ആവശ്യമുള്ള വൈറ്റമിൻ B6 തുടങ്ങിയവയൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ധാതുക്കൾ, കോപ്പർ, മെഗ്നീഷ്യം, കാൽസ്യം, പിന്നെ നമ്മുടെ ദഹന പ്രക്രിയക്ക് ഏറ്റവും അടിപൊളിയായി സഹായിക്കുന്ന ഒരു ഫ്രൂട്ട്. പിന്നെ നമ്മുടെ ശരീരത്തെ ഊർജ്ജസ്വലമായി നിലനിർത്താൻ ആത്തച്ചക്ക കഴിക്കുന്നതുകൊണ്ട് സാധ്യമോ? ക്യാൻസർ പ്രതിരോധത്തിനും ഏറ്റവും നല്ലൊരു വസ്തുവാണ് നമ്മുടെ ഈ ആത്തച്ചക്ക, അല്ലെങ്കിൽ മുന്തിരിപ്പഴം എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ കാന്തി നിലനിർത്താനും ഒക്കെ നമ്മൾ ആത്തച്ചക്ക കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും കേട്ടോ. അതുകൊണ്ട് നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ ആത്തച്ചക്ക അല്ലെങ്കിൽ ഈ മുന്തിരിപ്പഴം കൃഷി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ കുറ്റിച്ചക്ക എന്ന് പറഞ്ഞു. എല്ലാവരും കൃഷി ചെയ്യുക അല്ലേ. അതെ, കൃഷി പഴയകാലത്ത് ഒരുപാട് മരങ്ങൾ ഉണ്ടായി. അതെ അതെ, നമ്മളൊക്കെ തറവാടുകളിലൊക്കെ തറവാട് വീട്ടിൽ. നിങ്ങളിപ്പോൾ ഈ തറവാട് തനിമ നിലനിർത്തുന്നോണ്ട് ഇന്നത്തെ ഒരു ഫുഡ് കൾച്ചർ കൂടി അതിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോ ഞാൻ ഇവിടുത്തെ പിന്നെ മാറി താമസിച്ച ആളായി. നമ്മൾ വീണ്ടെടുക്കേണ്ട ഒരു കൾച്ചർ അങ്ങോട്ട് തന്നെ എടുത്ത്. എനിക്ക് അതിനോട് ഒരു ഭയങ്കര താല്പര്യം പഴയ വീടിനോട്.